അപ്പോൾ ഗെയ്സ് ഈ ഇവിടെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ സ്പീഡ് ബോട്ട്, അതുപോലെ ജാക്കറ്റുകൾ ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ ഇവിടുത്തെ ഒരു മത്സ്യത്തൊഴിലാളികൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചു നോക്കാം. കടലിളക്കണം, കാറ്റും വേണം, കാറ്റും വേണം, ഇതിങ്ങനെ ഒലിഞ്ഞു കളിക്കുള്ളൂ ഈ സാധനം, ഒലിഞ്ഞു കളിക്കുന്നു ആൾക്കാർക്ക് രസാധാണെന്ന് ഒരു വിറയലൊക്കെ വരിക എന്ന് പറയല്ലേ, അത് തന്നെ സംഭവം കേട്ടോ. നമ്മൾ തിരമാള വരുമ്പോൾ നടക്കരുത് എന്നാണ് ഇവർ പറയുന്നത്. അതെന്തിനാ വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ വല്ല എമർജൻസി എന്ത് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വിളിക്കുക. അപ്പോൾ അങ്ങോട്ട് ഉറക്കം വിളിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പാഞ്ഞു തരും. എക്സ്പീരിയൻസ് നമ്മൾ ഇതിൻ്റെ നടുക്കെത്തിയപ്പോഴാണ് അവിടെ ഇരിക്കുന്ന രണ്ട് ആളുകൾ നമ്മൾ നേരത്തെ സംസാരിച്ച് കാക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ വീണുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാനൊക്കെ ഉള്ള അവരൊക്കെയാണ്. ഹായ് ഗൈസ്, കോഴിക്കോട് റിക്ഷാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ബേപ്പൂരാണ് കേട്ടോ. ബേപ്പൂര് പുളിമോട്ടിലാണ്. എൻ്റെ പിറകിലേ കാണുന്നതിരിക്കുന്ന പുളിമോട്ടിൽ നമുക്ക് കടലിലേക്ക് കുറച്ച് അങ്ങോട്ട് നടന്നു പോകുന്ന ഒരു സ്ഥലമുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് ഒരു ഓട്ടോ ഡ്രൈവറായ എന്നോട് ഏറ്റവും നല്ല ബീച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇത് ചെറിയൊരു ബീച്ചാണെങ്കിലും ഏറ്റവും അടിപൊളി എല്ലാ കാര്യങ്ങളുള്ളത്, അതായത് ബോട്ട് സർവീസ്, പിന്നെ കുറച്ച് അങ്ങോട്ട് പോയാൽ ജങ്കാറ്, അങ്ങനെ പല പല കാര്യങ്ങളും ഈ ബീച്ചിലുണ്ട് കേട്ടോ. കോഴിക്കോട് ബീച്ച് പോയാൽ ബീച്ച് വലുതാണെങ്കിലും നമുക്കൊരു ഫ്രീഡം കിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണാണ് കേട്ടോ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ഉണ്ടെന്നാണ് പറയുക കേൾക്കുന്നത്. ഇത് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് ഷെയ്ക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്, കാരണം ഞാൻ ഫോൺ വഴിയാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ കയ്യിൽ ഗോപ്രോൻ്റെ ക്യാമറ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വെള്ളത്തിലാകുമ്പോൾ നിങ്ങൾക്കറിയില്ലോ ഓളങ്ങളും ഒക്കെ വരുമ്പം ക്യാമറയ്ക്ക് എത്രത്തോളം നമ്മളെ ക്ലിയറും ക്ലാരിറ്റിയും ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങളൊക്കെ ക്ഷമിച്ച് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു പോവാം. നമ്മളെ കോഴിക്കോട് നിന്ന് 12 കിലോമീറ്റർ മാറിയിട്ടാണ് ബേപ്പൂര് ബീച്ച്. ബേപ്പൂര് ബീച്ചിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പുളിമൂട്ടിലാണ്, അതായത് കടലിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു സ്ഥലമുണ്ട്. അതുപോലെ അയിമുഖം എന്നിവയൊക്കെ അടങ്ങിയതാണ് നമ്മുടെ ബേപ്പൂർ ബീച്ച്. നമ്മൾ ഇവരുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു നല്ലവണ്ണം സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഇവർ നടത്തുന്നത് കേട്ടോ. കാരണം നമുക്കറിയാം അതിന് അവിടെ ഓൾറെഡി ഒരു ഫിഷിംഗ് ബോട്ടുമായിട്ടുള്ള ചെറിയൊരു ബോട്ടൊക്കെ ഉണ്ട്, സ്പീഡ് ബോട്ടുണ്ട്, എന്തെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ ജാക്കറ്റുകളൊക്കെ നൽകുന്ന ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗെയ്സ് ഈ ഇവിടെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ സ്പീഡ് ബോട്ട്, അതുപോലെ ജാക്കറ്റുകൾ കണ്ടുപോകാനുണ്ട്. ജാക്കറ്റ് ഇടാത്തവരൊന്നും അവർ പ്രവേശിക്കില്ല. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. എൻട്രൻസിലേക്ക് കയറുമ്പം തന്നെ ഇവിടെ കുറേ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇതൊക്കെയാണ് സുരക്ഷാ നിർദ്ദേശങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് കേട്ടോ. അതിൽ ജാക്കറ്റ് ധരിക്കാതെ പ്രവേശിക്കില്ല, അതേസമയം 25 പേരാണ്, പിന്നെ ടിക്കറ്റിൻ്റെ റേറ്റ് 100 രൂപയാണ്, വസ്ത്രമില്ലാത്തവരെ അതായത് സുരക്ഷാ ജാക്കറ്റ് ഉപയോഗിക്കാത്തവരെ നമ്മൾ ഇതിലേക്ക് കയറ്റില്ല, പിന്നെ അതുപോലെ മദ്യം, ചെറിയ കുട്ടികൾ, അതുപോലെ പ്രായമുള്ള അംഗവൈകല്യമുള്ള ആളുകൾ ഇവർക്കൊന്നും ഇതിലേക്ക് പ്രവേശനമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അതിനു മുൻപ് ഇതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കുറച്ച് ജസ്റ്റ് വാച്ച് ചെയ്യാം. ഗെയ്സ് നമുക്കിവിടെ ഒരു സ്റ്റാഫിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നാസറാണ്. നമ്മൾ ഈ കഴിഞ്ഞ പ്രളയത്തിൽ 2018 പ്രളയമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിലൊക്കെ ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ ഇവിടുത്തെ ഒരു മത്സ്യത്തൊഴിലാളികൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നാസർക്കാണ് പേപ്പർ തന്നെ. സേഫ്റ്റി കാര്യങ്ങൾ നമ്മൾ കയറുമ്പോൾ ജാക്കറ്റ് ഇടുന്ന ഒരാളും കയറ്റില്ല ഇതിൻ്റെ അകത്ത്. പിന്നെ പിന്നെ മത്സ്യത്തൊഴിലാളി ലൈഫ് ഗാർഡായിട്ട് ഒരു 2-3 പേര് ഇവിടെ ഉണ്ട്. പിന്നെ ഈ വള്ളങ്ങൾ, 2 വള്ളങ്ങൾ ഉണ്ടാവും ഇവിടെ എൻ്റെ റെഡിയായിട്ട് ഇവിടെ ഉണ്ടാവും. പിന്നെ ഇതിൽ എത്ര മണി വരെ നമ്മൾ സമയം നമ്മൾ 10 മണി തൊട്ടിട്ട് 6:30 വരെ ഉണ്ടാവും. പിന്നെ എത്ര മാക്സിമം ഒരേ സമയം നമുക്ക് എത്ര ആളെ ഒരാൾ 200 ആൾ വരെ നമുക്ക് അതിൻ്റെ മേലെ കയറാം, ഒരു കുഴപ്പമില്ല. വെയിറ്റ് അങ്ങനത്തെ വിഷയം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആള് ഇവരെ അങ്ങനെ ചാടിയ പോയി ഒന്ന് ഇതായിട്ടില്ല, ഒന്ന് ഒരു സംഭവം സംഭവിച്ചിട്ട് ചെയ്തു തരാം. ഇന്നലെ ഫുള്ള് ജന അതിന് കുറെ ആൾക്ക് ടിക്കറ്റ് ഇട്ടുണ്ട് പോയി. ഇന്നലെ ഇളക്കം വേണോ? കടലിളക്കണം, കാറ്റും വേണം, കാറ്റും വേണം, ഇതിങ്ങനെ ഒലിഞ്ഞു കളിക്കുള്ളൂ ഈ സാധനം, ഒലിഞ്ഞു കളിക്കുന്നു ആൾക്കാർക്ക് രസം അതാണെന്ന് തരും. ആളുകൾക്ക് രസം കുറച്ച് കടലിൽ തന്നെ ഇത് വേണോ? കടലിൽ തിരമാല ജാസ്തി വേണോ? ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ രസമുള്ളൂ.
തിരമല ഉണ്ടാവണം. ഇതിന്റെ കൂടുതൽ നമ്മളെ അനുഭവം ഉണ്ടാവും. ഉദ്ഘാടനം കഴിഞ്ഞത് റിയാസ് നാളെ 10 മണിക്ക് നാളെ ഞായറാഴ്ച 10 മണിക്ക് ഉദ്ഘാടനം. സമയം ഇത് ഈ വർഷം ഈ പെരുന്നാൾ കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം വരെ ഉണ്ടാവും. രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ ടോളിനീര ഇവിടെ സീസൺ റഫായി പോകും. റഫിന് കയറി കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നിർത്തി വെച്ച ആ സമയത്ത് നമ്മൾ ദൈവമാക്കും. പിന്നെ 100 രൂപയ്ക്ക് ഒരാൾക്ക് സമയമുണ്ടോ? 15 മിനിറ്റാണ് അതിന്റെ മേലെ പുകിന്റെ മേലെ കയറി ഇങ്ങോട്ട് കയറി ഇറങ്ങാനുള്ള 15 മിനിറ്റ്. അവർക്ക് കുട്ടികൾക്ക് 10 വയസ്സിന് മേലക്കുള്ള കുട്ടികൾക്ക് എത്ര 50 രൂപ ടിക്കറ്റ് കുറച്ച് കൊടുക്കണം. ഗൈഡായിട്ട് നമ്മൾ കൂടുതൽ പോകണം. ലൈഫ് ഗാർഡ് പോകണം ചെയ്യണം. അതിൻ്റെ അടുത്ത് ഇതെല്ലാം ജാക്കറ്റ് ഇട്ടണം അവരെ കൊണ്ടുപോകണം. അങ്ങനെയുള്ളൂ. നന്ന ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോക്കില്ല. എല്ലാം എടുക്കാം. ഒരു കുഴപ്പമില്ല. എല്ലാം എടുക്കാം. ഒരു കുഴപ്പം. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ശരി. താങ്ക് യു. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ പാലം. കടലിലേക്ക് ഏകദേശം 100 മീറ്ററോളം പോയിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. ഇത് ഏകദേശം ഇവർ പറഞ്ഞത് 3 മീറ്ററാണ്. അതായത് ഈ വീതിൻ്റെ കണക്ക് 3 മീറ്ററാണ്. എനിക്ക് തോന്നുന്നു 3 മീറ്ററൊന്നും അല്ല കേട്ടോ, അതിൽ കൂടുതൽ തന്നെ ഉണ്ട്. നമുക്കറിയല്ലോ, കണ്ടിട്ട് ടോട്ടലിൽ കൂടി ഒരു 10 ഫുട്ടിൻ്റെ ഒരു വലുപ്പം കാണുന്നുണ്ട്. ഒരു ലോറിയൊക്കെ പോകാൻ പാകത്തിലുള്ള വലുപ്പം കാണുന്നുണ്ട്. 3 മീറ്ററാണ് ഇവർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ഉള്ളത് എൻട്രലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞത് ഇതാണ്. ഫൈബറാണ് കേട്ടോ അത്. നിങ്ങൾക്ക് അടിക്കുമ്പോൾ നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇതിൻ്റെ അടിയിൽ എന്തൊക്കെ സെറ്റിങ്സ് ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കടൽ കൂടുതൽ ഓളങ്ങൾ വരുമ്പോഴാണ് നമുക്കിതിൻ്റെ ഈ പാലത്തിൻ്റെ പ്രത്യേകത. ഓളങ്ങൾ വരുമ്പോൾ നമ്മളെ പാലം ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ കൂടെ പൊന്തു. നമ്മൾ സാധാരണ ഓളങ്ങൾ വരുമ്പോൾ ചാടാറാണ് പതിവ്. അതായത് മുകളിലേക്ക് ചാടുകയാണ് നമ്മൾ ചെയ്യുക. ഇതിൽ ഇവർ പറയുന്നത് ഓളം വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊടുക്കുക. പിന്നെ ഇവിടെ പിടിക്കാൻ ഒരു ഇത് നല്ല ഫൈബറിൻ്റെ ആണെന്നോ കേട്ടോ. നല്ല ശബ്ദമൊക്കെ ഉള്ളതാണ്. ഫൈബറിൻ്റെ തൂണാണ്. ഇങ്ങനെ ഓരോ അകലത്തിലും ഇവർ തൂണുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്താണ്, പ്ലാസ്റ്റിക്കും അല്ല ഫൈബറും അല്ലാത്തൊരു കോലത്തിലാണ് കാണുന്നത്. ഒരു നല്ല കയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കയറാൻ പാകമാണ്. ഇതാണ് ലോക്ക് ഇഷ്ടം. അത് കംപ്ലയിൻ്റ് ആയതാണ്. അപ്പോൾ ഇവരോട് ഊരി വെച്ചതാണ്. ഇതുപോലത്തുള്ള ഒരുപാട് ലോക്കുകൾ കൂടി ചേർന്നതാണ് നമ്മുടെ പാലം. ഇതിൻ്റെ ഉള്ളിൽ എയറോ അങ്ങനെ എന്തോ ആണ്. അത് നമ്മൾക്ക് ഏതാണ് അറിയില്ല. അതുപോലെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ കണ്ടോ, നല്ല കോൺക്രീറ്റിൻ്റെ കട്ടാണ് കേട്ടോ. അങ്ങനെ അനങ്ങൊന്നും ഇല്ല. നല്ല കനത്തിൽ ഇതിങ്ങനെ ഇതൊക്കെ കെട്ടി നല്ലവണ്ണം അവർ വെച്ചിട്ടുണ്ട്. ഓൾറെഡി അവിടെയുണ്ട്. അതുപോലെ ഇവിടെ ഇതിങ്ങനെ ഭൂമിയിലേക്ക് നമ്മളെ താഴ്ത്തി വെച്ചിട്ട് നങ്കൂരത്തിൻ്റെ മാതിരി നല്ല ടൈറ്റിൽ ഓൾറെഡി കെട്ടി വെച്ചിട്ടുണ്ട്. ഇതോ ഇതൊന്നും അനങ്ങുന്നില്ല കേട്ടോ. ഒരു നല്ല താഴ്ചയിലാണ്. എത്ര താഴ്ന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അതുപോലെ കടലിലേക്ക് ഒരുപാട് നങ്കൂരങ്ങളാണ് ഇവരിട്ടത്. നമ്മളെ ബോട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ അതാ വരി, അവിടെ നിന്നാണ്. പിന്നെ നമ്മളെ ഈ ബാക്കിൽ ഇതാ, ഇവിടെ നിന്നാണ് നമ്മളെ സേഫ്റ്റി ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നൊക്കെ കറക്റ്റ് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ കയറാണ്. ആദ്യം തന്നെ വലതുകാലം വെച്ച് കയറുകയാണ്. ഇതാ ഇവിടെ നമ്മൾ സ്ലിപ്പോൺസ് ചെരുപ്പൊക്കെയാണ് കേട്ടോ കാണുന്നത്. നോക്കാം ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതകളെന്ന്. ഇവിടെ നിന്നൊക്കെ നടക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. നമ്മളിങ്ങനെ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലിലേക്ക് തിരമാലകൾ വരുമ്പോൾ
ഉയർന്നു വരുമ്പോൾ നമ്മൾ അവിടെ നിന്നാൽ മതി എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. അത് എത്രത്തോളം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. ഇപ്പം നമ്മൾ കയറാണ് അമ്പ. അയ്യോ, ഓ, ഒരു തലകറക്കം. ലിഫ്റ്റൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു രസം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ചില ഹോസ്പിറ്റലുകളിലെ ലിഫ്റ്റിലൊക്കെ കാണലല്ലോ നമുക്ക് എന്താ പറയുക, ഒരു നിൽക്കുമ്പോൾ നമുക്കൊരു ഒരു വിറയലൊക്കെ വരിക എന്ന് പറയല്ലേ, അത് തന്നെ സംഭവം കേട്ടോ. നമ്മൾ തിരമാള വരുമ്പോൾ നടക്കരുത് എന്നാണ് ഇവർ പറയുന്നത്. അപ്പാ ആ അവിടെ വരെ നടന്ന് എപ്പോഴാണ് എത്താൻ അറിയില്ല. ടെൻഷൻ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് ആദ്യമായിട്ട് കയറിയല്ലേ, അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും. നമ്മളെ ലൈഫ് ഗാർഡ് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു ഭയങ്കര ടെൻഷൻ വേറെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ ഒരു 100 മീറ്ററിലേക്ക് പോവുകയാണ്. ക്യാമറ വെള്ളത്തിലേക്ക് വീണ് പോവില്ല എന്ന് വിചാരിക്കുക. ഉള്ളോട്ട് പോകുമ്പോൾ തിരമാലയ്ക്ക് കുലുക്കം കുറയും കുറച്ച്, അല്ലേ, കുറേ ലേസം കുറയും അല്ലേ. അപ്പോൾ ഈ തിരമാല വരുമ്പോൾ ഇങ്ങനെ നിന്നാൽ മതി, അതാണ് ഇതിൻ്റെ ഏറ്റവും സേഫ്റ്റി. ശരി, അപ്പോൾ ഇവർ പറഞ്ഞത് തിരമാലകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളവിടെ നിൽക്കുക. എപ്പോഴും തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലല്ലോ, ആ ഗ്യാപ്പിൽ നമ്മളിങ്ങനെ ഈ കള്ളന്മാരെ മാതിരി ഇങ്ങനെ പതുക്കെ പതുക്കെ അങ്ങോട്ട് പോവുക. പോയി നോക്കുക, അവിടെ കുറേ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു നടുക്കും കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ ഇതിങ്ങനെ നമ്മളൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളുകൾ അവിടെ ഓൾറെഡി റെഡിയാണ്. പിന്നെ ഇതിന് ഇൻഷൂർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഇതിങ്ങനെ നടുക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇരുന്ന് നമ്മൾ ഓ ഈ ക്യാമറൻ്റെ സ്റ്റെബിലൈസർ കുറവുള്ളതുകൊണ്ട് എങ്ങനെയായിരിക്കും നിങ്ങൾ കാണുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഞാൻ പരമാവധി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഓ, ഇവിടെയൊക്കെ എത്തിയപ്പോൾ ഫുള്ള് തിരമാലം ഉള്ളു എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ പോവുക. നമ്മൾ നടുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ ഞങ്ങൾ കാത്തോളി എന്നുള്ള ഡയലോഗ് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. ചെറു സാഹസിക തന്നെയാണ് കേട്ടോ. 100 രൂപയ്ക്ക് ഉള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു 500 രൂപേൻ്റെ പൈസ മുതലായിട്ടുണ്ട്. ഇവിടേക്കൊക്കെ എത്തിയപ്പോൾ തിരമാല കുറച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് എത്തുമ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അമ്പ, നമ്മൾ കടലിൻ്റെ നടുവിലെത്തി. സ്രാവൊന്നും ഉണ്ടാവില്ലായിരിക്കും. നമ്മളെ മുത്തുമണികൾ ഇവിടെ നിന്നിട്ട് കേട്ടോ. നമ്മൾ പരിചയപ്പെട്ടാണ്. ഈ ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടതാണ്. ഇതാ ഫോട്ടോ എടുക്കലൊക്കെ കാണുക ആൾ ഭയങ്കര. ഇതാ ഒരാൾ ഇവിടെ ഉണ്ട്. എന്താണ് കാ, ഹായ് പറയും. അവിടെ ഹായ്. എവിടെ നമ്മൾ സ്ഥലം പറഞ്ഞേ? വേങ്ങര, വേങ്ങര. ഇതാ രണ്ട് വേങ്ങരത്തിലുള്ള മുത്തുമണികളാണ് കേട്ടോ. ഇതാണ് വൈകുന്ന. നമ്മളിപ്പോൾ വന്നത് ഉച്ച സമയത്താണ്. അപ്പോൾ കുറേ ആളുകൾ കുറവായിരിക്കും. അതിന് കണക്കായിട്ട് വന്നതാണ്, കാരണം വീഡിയോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ വേണമല്ലോ. കടലിലേക്കുള്ള കാഴ്ചകൾ ഇതാണ്. ഓ, ഇപ്പോൾ തിരമാലകൾ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ നടുക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കുറേ കുലുക്കത്തിനൊക്കെ മാറ്റങ്ങൾ കേട്ടോ. കുറേ ആളുകൾ ഇതാ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമ്മളെ പിറകിലൊക്കെ കുറേ ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുലുങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ മുഖവും മുഖവും എന്നൊക്കെ തോന്നും. വെറുതെ അല്ല കള്ളു പിടിച്ചവരെ ഇവിടെ വരരുതെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ആടി കളിക്കുക. അതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ ആട്ടം കൂടി ആകുമ്പേ അതാണ്. ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വരരുത്. അതുപോലെ 5 വയസ്സിൻ്റെ താഴെയുള്ളവർ, അതുപോലെ പ്രായമുള്ളവർ. കാരണം എന്തായാലും അവിടെ ഇവിടുന്നൊരു തലകറക്കും മറ്റ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ കുറേ ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 1-2 ആളുകൾ നമ്മൾ നേരത്തെ ഒരു 2 ആൾ പരിചയപ്പെട്ട് ചോദിച്ചില്ലേ, കണ്ടില്ലേ. പിന്നെ നേരത്തെ നമ്മൾ 2 ആൾ പരിചയപ്പെട്ടിരുന്നു. അവരോട് ജസ്റ്റ് ഒന്ന് നമുക്ക് അഭിപ്രായം ചോദിച്ചു നോക്കാം. അപ്പോൾ അതാക്കണ ഒരാൾ ഇവിടെ എത്തിന്. എന്താണ് നിങ്ങളെ അഭിപ്രായം? സൂപ്പറാണ്. എങ്ങനെയുണ്ട് പൈസ മുതലായോ? പൈസ കുഴപ്പമില്ല, മുതലായി. അപ്പോൾ പൈസ മുതലായി എന്നാണ് പറഞ്ഞല്ലേ. ഇതൊക്കെ അല്ലേ ഉള്ളൂ ജീവിതത്തിൽ, എപ്പോഴെങ്കിലും ഒന്ന് വരിക അല്ലേ ഉള്ളിടത്തോളം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഇതിനായിട്ട് വന്നാ? അല്ല, ഞങ്ങൾ വേറെ വെയിറ്റിംഗ്. ഇന്നിപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ അങ്ങോട്ട് പോകുന്നതല്ലേ. അതിങ്ങനെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ പേരെന്തേ? എൻ്റെ പേര് അബ്ദുസലാം. അബ്ദുസലാം,
എങ്ങനെയുണ്ട് പരിപാടി? അടിപൊളിയല്ലേ? പൈസ വരായില്ലേ? ശരി എന്നാല്. ഓക്കെ, ഇവിടെ അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. വീഡിയോക്ക് കുലുക്കം നമ്മൾ ഓൾറെഡി വെള്ളത്തിൻ്റെ നടുക്കായതുകൊണ്ടുള്ള ആ ഒരു വിഷയമാണ്. അപ്പോൾ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ മുഖാൻ പോകുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ വരേണ്ടത് കോഴിക്കോട് നിന്ന് 12 കിലോമീറ്റർ വേപ്പൂർ പുളിമൂട്ടിലാണ്. നമ്മൾ ആ കാണുന്നത് ആ പിറകിലതാ അവിടെ കാണുന്ന പുളിമൂട്ടിൽ ആണ്. പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ വന്നാൽ നല്ല ഉപ്പിലിട്ടത് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ ജങ്കാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ജങ്കാറുണ്ട്. അതുപോലെ ബോട്ട് സർവീസ് ഉണ്ട്. എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഏതായാലും വന്ന് നോക്കൂ. നാളെയാണ് നമ്മളിതിൻ്റെ ഉദ്ഘാടനം. മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ആണ്. അപ്പോൾ ഏട്ടാ, ഈ വീപ്പിളി എന്താ സംഭവം? ഇതെന്താ സംഭവം? അടിപൊളി. ഇങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ സംഭവം ഉണ്ട് കേട്ടോ, ഒരു വീപ്പിളി. അതെന്തിനാ വെച്ചാൽ, നമ്മൾ വെള്ളത്തിലോ അല്ലെങ്കിൽ എമർജൻസി എന്ത് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വിളിക്കുക. അപ്പോൾ അങ്ങോട്ട് ഉറക്കം വിളിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പാഞ്ഞു തരും. ഇതാണ്, നമ്മൾ വെള്ളം അടിച്ച് ആരും കണ്ട് വരണ്ട കേട്ടോ, അല്ലെങ്കിൽ വെള്ളമടിച്ച ഫീലിങ്ങാണ് ഇവിടെ ഉള്ളത്. നമ്മളെ കാക്ക ഓൾറെഡി ഇതവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ. നമ്മൾ ചാടിയുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ ചാടിയെ പിടിക്കാനല്ലേ ഞങ്ങൾ ഇരിക്കണത്. ഇവിടെ ഉണ്ട്. അപ്പോൾ അപ്പോൾ ഉടൻ തന്നെ ഓൾറെഡി അവിടെ ഒരു ബോട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ എപ്പോഴും കടലിൽ നങ്കൂരിട്ടിട്ട് ഇവിടെ ബോട്ടിങ്ങ് നിൽക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ കൂടെ നമ്മളെ ജസ്റ്റ് ഈ ഭാഗത്തൊക്കെ ഇവരെ വളണ്ടിയേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിവിടെ വരാം. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. നമ്മൾ മാത്രമല്ല കേട്ടോ, മറ്റു വ്ലോഗേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ വ്ലോഗേഴ്സ് പറയുമ്പോഴൊക്കെ ഈ ക്യാമറ ഷെയ്ക്കിൻ്റെ ഒരു ചെറിയ വിഷയമുണ്ട്. അവരൊക്കെ നല്ല ഗിംബലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നമ്മൾ സാധാ ഫോണായതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളും ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഓൾറെഡി. ഇങ്ങനെ നമ്മളിപ്പോൾ നട്ടുച്ചക്കാണെങ്കിലും ഈ സമയത്ത് ഇത്രയും ആളുകളുണ്ടെങ്കിൽ അപ്പോൾ ഇത് എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഇവിടെ വന്ന് നിങ്ങൾ അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ഫസ്റ്റ് കയറുമ്പോൾ നല്ല നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇതിൻ്റെ ഇതിൽ എത്രത്തോളം ഓളം ഉണ്ടാകും അതിനനുസരിച്ചാണ് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ എന്താ പറയുക, ഇതിൻ്റെ സാഹസികത നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ ഓളം വരുമ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിൽക്കുക എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ശരിക്കും നമ്മൾ പിറകിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ ഓളം വരുന്ന അറിയുന്നില്ല, എന്നാലും നല്ലൊരു ഈ എന്താ പറയുക, നല്ലൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. അൻഷുമാൻ യൂട്യൂബ് കോഴിക്കോട് റിക്ഷ. ഓ യാ, ഗുഡ്. കോഴിക്കോട് റിക്ഷ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തുള്ളവരും കൂടുതൽ ഇവിടെ വന്ന് കിട്ടും. നമ്മൾ കണ്ട് പരിചയമുള്ള ആളുകളിലൊക്കെ. അയ്യോ, അടിപൊളിയല്ലേ. തിരമാലകൾ ഏറ്റവും കൂടുതൽ വരണം, എന്നാലാണ് ഇതിൻ്റെ ഏറ്റവും ഭയങ്കര എന്താ ഏറ്റവും അടിപൊളിയാണെന്ന് കേട്ടോ അവർ പറഞ്ഞത്. അതാ കേട്ടോ, തിരമാലകൾ വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗികൾ കൂടുതൽ വരുന്നത്. ഓക്കെ,
അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. വീഡിയോക്ക് കുലുക്കം നമ്മൾ ഓൾറെഡി വെള്ളത്തിൻ്റെ നടുക്കായതുകൊണ്ടുള്ള ആ ഒരു വിഷയമാണ്. അപ്പോൾ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ മുഖാൻ പോകുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ വരേണ്ടത് കോഴിക്കോട് നിന്ന് 12 കിലോമീറ്റർ വേപ്പൂർ പുളിമൂട്ടിലാണ്. നമ്മൾ ആ കാണുന്നത് ആ പിറകിലതാ അവിടെ കാണുന്ന പുളിമൂട്ടിൽ ആണ്. പിന്നെ അതുപോലെ നമ്മളോട് പിന്നെ ഇവിടെ വന്നാൽ നല്ല ഉപ്പിലിട്ടത് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ ജങ്കാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ജങ്കാറുണ്ട്. അതുപോലെ ബോട്ട് സർവീസ് ഉണ്ട്. എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഏതായാലും വന്ന് നോക്കൂ. നാളെയാണ് നമ്മളതിൻ്റെ ഉദ്ഘാടനം. മുഹമ്മദ് സാറാണ് മിനിസ്റ്റർ, മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം. അപ്പോൾ നമുക്കൊരു മറ്റൊരു വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു.